ഷീൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്കായി ഒരുക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഡ്രൈവർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോ എക്സൈസിൻ്റെ ഡ്രൈവർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസുകൾ വന്നിട്ടുണ്ട് സോ നാനൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു ഉള്ളത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നാനൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന നോട്ടിഫിക്കേഷൻ എന്ന കാറ്റഗറി നമ്പറിലെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സർവീസിലുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള സ്പേസ് ആണ് സോ നിങ്ങൾ നാനൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന സ്പേസിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കുക അതിലാണ് നിങ്ങളുടെ പ്രൊസീജ്യറുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഹെവി ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു തസ്തിക കൂടാതെ ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല പത്തൊൻപതിനായിരം മുതൽ നാൽപ്പത്തി മൂന്നായിരത്തി അറുനൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിൽ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് പക്ഷേ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ജില്ലകളുടെയും സെലക്ട് ചെയ്ത് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ജില്ലകളുടെ നിയമനത്തിൻ്റെ കാര്യങ്ങളും നിയമനം എത്ര നിയമനം നടന്നു എത്ര നടക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മാത്രം നിങ്ങളിതിൽ ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൽ പറയുന്ന യോഗ്യതകൾ എന്നത് ഒന്ന് എസ് എസ് എൽ സി ആണ് രണ്ടാമതായിട്ട് ഹെവി ഗുഡ്സ് അതുപോലെ തന്നെ ഹെവി പാസഞ്ചേഴ്സ് ഓടിക്കുന്നതിന് മൂന്ന് വർഷത്തെ സാധു ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും കൂടാതെ ഡ്രൈവിംഗ് ബാഡ്ജും ഉണ്ടായിരിക്കണം അതായത് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ അവസാനം വരെ അതായത് ഫിസിക്കൽ ടെസ്റ്റുകൾ പി എസ് സി അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ബാഡ്ജിൻ്റെയൊക്കെ സാധുത ഉണ്ടായിരിക്കണം എന്നതാണ് കൂടാതെ ടി ടെസ്റ്റ് പാസ്സായവർക്ക് റോഡ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും പിന്നീട് നിൻ്റെ ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് എൺപത്തി അഞ്ച് സെൻറ്റിമീറ്ററിൽ കുറയരുത് പിന്നീട് നിങ്ങളുടെ കാഴ്ചയിൽ ഡിസബിലിറ്റീസൊന്നും ഉണ്ടാവരുത് കൂടാതെ നിങ്ങൾക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ ഘട്ടത്തിൽ എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എ ബി സി തരത്തിൽ അതിന് കുറച്ച് വെയ്റ്റേജ് മാർക്കുകളുണ്ട് അതായത് എ കാറ്റഗറിക്ക് രണ്ട് ശതമാനവും മാർക്കും ബി കാറ്റഗറിക്ക് മൂന്ന് ശതമാനവും സിക്ക് അഞ്ച് ശതമാനവും വെയ്റ്റേജ് മാർക്കുകൾ കൂടുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് പിന്നീട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ജി കെ ജനറൽ നോളജ് വിഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വിഭാഗത്തിൽ നിന്നുമാണ് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് സോ ഈ ക്വാളിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് എനിവേ വിത്ത് വിഷിംഗ് ഗുഡ്നസ് ആൻഡ് ഫോർച്ചുനേറ്റിസ് മീ ഷീൻ ഇൻ്റർനാഷണൽ സൈനിങ് ഔട്ട്